वैक्यतप्पनं शिवरात्रि वडक्कुं नाथनं शिवरात्रि भगवानं तिरुनोयंब पिन्ना भगवतिक्कुं तिरुनोयंब उन्नी गणपतिक्कुं तिरुनोयंब வைக்கத்தப்பனும் சிவராத்திரி வடக்கும் நாதனும் சிவராத்திரி பகவானும் திருநோயம்பு இன்னு பகவதிக்கும் திருநோயம்பு புண்ணி கணபதிக்கும் திருநோயம்பு வைக்கத்தப்பனும் சிவராத்திரி சொர்க்க கங்கையில் நீராடி சொர்ணக்கூவளத்தில ஜூடி சொர்க்க கங்கையில் நீராடி சொர்ணக்கூவளத்தில ஜூடி த்ரிசிவ பேரு மதிலகத்த நாதன் தர்சனம் நல்கும் சிவராத்திரி சம்போ மகாதேவ சம்போ சிவ சம்போ மகாதேவ சம்போ சம்பு மகாதேவ சம்பு சிவ சம்பு மகாதேவ சம்பு வைக்கத்தப்பனும் சிவராத்திரி வடக்கும் நாதனும் சிவராத்திரி பகவானும் திருநோயம்பு இன்ன பகவதிக்கும் திருநோயம்பு உன்னி கணபதிக்கும் திருநோயம்பு சிவராத்திரி மூணாம் திருக்கண்ணில் தீயோடே முடியில் நாகபணத்தோடே மூணாம் திருக்கண்ணில் தீயோடே முடியில் நாகபணத்தோடே திருவேற்றுமானூரம்பரத்தில் நாதன் தாண்டவமாடும் சிவராத்திரி மகாதேவ சம்பு சிவ சம்பு மகாதேவ சம்பு அச்சனு அம்மையும் காணாதே அம்பல கெட்டில் அடுக்களை அச்சனு அம்மையும் காணாதே அம்பல கெட்டில் அடுக்களை அரமண பாயசம் உருளியுடை கணபதி உண்ணும் சிவராத்திரி வைக்கத்தப்பனும் சிவராத்திரி வடக்கும் நாதனும் சிவராத்திரி பகவானும் திருநோயம்பு இன்னும் பகவதிக்கும் திருநோயம்பு புண்ணி கணபதிக்கும் திருநோயம்பு சம்போ மகாதேவ சம்போ சிவ சம்பு மகாதேவ சம்பு சம்பு மகாதேவ சம்பு சிவ சம்பு மகாதேவ சம்பு சம்பு மகாதேவ சம்பு சிவ சம்பு மகாதேவ சம்பு சம்பு மகாதேவ சம்பு சிவ சம்பு மகாதேவ சம்பு ഇനി ആ പായസവും പ്രസാദവും ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ആ ഭാരതി, നിന്റെ കൈ കൊണ്ട് തന്നെ നീ അത് കൊടുക്ക. ആ പണിക്കേണ്ടി കഴിഞ്ഞു വന്നാൽ ഓ കണ്ടില്ലെങ്കിൽ രണ്ടുപേരും ചോദ്യം തുടങ്ങും. അമ്മാവനെ കണ്ടില്ലല്ലോ, അമ്മാവൻ എപ്പോ വരും, അമ്മ വരുമ്പോ കാപ്പി കൊടുക്കണേ അമ്മേ എന്നല്ല. എനിക്കും അങ്ങനെ തന്നെ. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവരെ കണ്ടില്ലെങ്കിൽ മനസ്സിനൊരു വല്ലാതെ. ഇന്ന് തന്നെ പാഴത്ത് കുലിയും കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോകും. പക്ഷേ ഈ പെണ്ണിനോട് സ്നേഹമില്ലേ? ആട്ടെ, നിനക്ക് നിന്റെ അമ്മയോടാണോ അമ്മാവനോടാണോ കൂടുതൽ സ്നേഹം?
അമ്മയോടും അമ്മാനോടും അണ്ണനോടും. കൂടുതൽ സ്നേഹം ആരോടെന്നാ ചോദിച്ചു? വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഒരു നിമിഷം സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കും. ഞാൻ അവിടെ ഒന്ന് അറിയിരിക്കുന്നു. കൊച്ചുങ്ങൾക്ക് പായസം നാമച്ചേർത്തൊക്കെ അതൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ആ നീ പൊയ്ക്കോ, മാലതിയുടെ ആഹാരം കഴിച്ചിട്ട് ഉറങ്ങിക്കൊള്ളം പറ. അവിടെ ഇല്ലേ? ഉറങ്ങിക്കൊള്ളം പറഞ്ഞു. ഇതുപോലുള്ള കുട്ടികൾക്ക് പായസം വിതരണം ചെയ്യുക തുടങ്ങിയ സൽക്കർമ്മങ്ങളാണ് നമ്മുടെ കുടുംബത്തിന് ആവശ്യം. സ്വാമിനി, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഉണ്ട്. എങ്കിലും എന്റെ കുടുംബത്തിൽ സന്തതി പോലുമില്ലല്ലോ. പ്രഭാകരൻ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായില്ലേ സ്വാമി? സമാധാനിച്ചാട്ട മണിക്കൃത്യം. ഈ കൃഷ്ണാനന്ദ സ്വാമി ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ സന്തതികൾ ഉണ്ടാവും. ഒരു പൂവിന്റെ പേര് പറഞ്ഞാട്ടെ. ശ്രീപാർവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പൂവിന്റെ പേര് എളുപ്പം പറഞ്ഞ സൂര്യകാന്തി. സൂര്യകാന്തി. സു ആദ്യക്ഷരം സ. സപ്തസാഗരം, സപ്ത ഋഷികൾ, സപ്ത ഐശ്വര്യം, സപ്ത സാലം, സപ്ത വർണ്ണങ്ങൾ. സ ഐശ്വര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഏഴ് കുഞ്ഞുങ്ങളെങ്കിലും നമ്മുടെ മാലതി കുഞ്ഞിനുണ്ടാവും. ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ മതിയായിരുന്നു സ്വാമി. കുറച്ച് നിലവും പുരയിടവും ഉള്ളതിന്റെ അവകാശം സ്വാമി. എന്തിനാ ഈ കഞ്ചാവെല്ലാം കൂടി ഞാൻ അരിഞ്ഞു കൂട്ടുന്നത്? പാപം പറയരുത്, കഞ്ചാവെന്ന് നിഷേധമായിട്ട് പറയരുത്. ഈ ശിവമൂലി കണ്ടുപിടിച്ചത് സാക്ഷാൽ പരമശിവനാണ്. ഇതിൽ രണ്ട് പുകയടിച്ച് ഭഗവാൻ ധ്യാനനിരതനായി ഇങ്ങനെ ഇരുന്നാൽ ശ്രീപാർവതി പഠിച്ച പണി 18 കഴിച്ചാലും ഭഗവാന്റെ മനസ്സിന് തിളക്കം തട്ടത്തില്ല. അതാണ് ഇവന്റെ യോഗ്യത. അപ്പോൾ അങ്ങനെയാണ് ശിവമൂലിയുടെ പേര് വന്നത്. ഇതില്ലേ, ഈ ശിവമൂലിയുടെ പുക അകത്ത് ചെല്ലുമ്പോഴാണ് സപ്തനാടികളും ഉണരുന്നത്. അങ്ങനെ സപ്തനാടികളും ഉണരുമ്പോഴാണ് ഏകാഗ്രത വർദ്ധിക്കുന്നത്. ആ ഏകാഗ്രതയിൽ നിന്നാണ് ത്രികാലജ്ഞാനം ഉണ്ടാകുന്നത്. ത്രികാലജ്ഞാനത്തിൽ നിന്ന് പിന്നെ ബ്രഹ്മത്തിൽ ലയിക്കുക, അതാണ് ഇവന്റെ ഒരു ഗുണം ഭഗവാനെ. പക്ഷെ ശിവമൂലി പിടിക്കേണ്ട പോലെ പിടിക്കണം. ഇപ്പൊ ചില അജ്ഞാനികൾ സിഗരറ്റിനകത്തും വീടിക്കകത്തും ഒക്കെ വച്ച് പിടിക്കുന്നുണ്ട്. അത് ശരിയല്ല. അട ഈ കുടുക്കയ്ക്കകത്ത് ഒഴിക്കാൻ ശകലം പച്ചവെള്ളവും ഈ ചിലുമ്പിൽ തീ വയ്ക്കാൻ ശകലം ചകിരിയും കൊണ്ടുവരാൻ പറഞ്ഞാട്ടെ. എനിക്ക് വേണ്ട സ്വാമി. ശിവമൂലിയ നിഷേധിക്കരുത്. ആത്മാവിനെ നിലയ്ക്ക് നിർത്തി ശിവനെ ധ്യാനിച്ചോണ്ടോട്ട് പിഴുപിടിച്ച പിടിച്ചാട്ടെ. സ്വാമി, ആത്മാവെങ്കിൽ ഒരല്പം കളങ്കം കിടപ്പുണ്ട്, അതുകൊണ്ടാ ചുമയ്ക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പിടിച്ചോ. എന്താ ഇതിനകത്ത് ശിവതാണ്ഡകത്തിന്റെ ഉടുക്കിന്റെ ഒരു ശബ്ദം? കുളിക്കാൻ വെള്ളം കയറി വെച്ചിട്ടുണ്ട്. കുളിക്കണ്ടേ? ഇത്രയും ദേഷ്യം കാണിക്കാൻ എന്തുണ്ടായി? നേരത്തെ ഊണ് കഴിച്ചിട്ട് ഉറങ്ങാം. ആ
ഇവിടെ പണക്കുവാ. ഓ നിന്റെ ഒരു പണക്കം എണീറ്റ് വാ. നിന്റെ പെണ്ണക്കെല്ലാം തീർന്നു. എനിക്കെല്ലാരും നല്ല ദേഷ്യം. എനിക്ക് ദേഷ്യമൊന്നുമില്ല, ചിലപ്പോ അവന് ചൂണ്ടി വരും. അത് കാരണം ഉണ്ടായിട്ടല്ല. കാരണം ഉണ്ടായിട്ടാണ്. ഞാൻ മച്ചിയല്ലേ, ഈ വീട്ടിലൊരു കുഞ്ഞില്ല, ഞാൻ കാരണം. നീ ആവശ്യമില്ല, അതൊന്നും സംസാരിക്കാതെ വാ. ആരല്ല നടക്കുന്നത് മോശമാണ് ശാന്തി. ചേച്ചി എന്തിനാണ് ഞാനായി ചേച്ചി ചേട്ടനെ കാണിച്ചത്? നീ ഒരു ഭാര്യയാകുമ്പോൾ മനസ്സിലാവും. ഒരു അന്യപുരുഷന്റെ മുമ്പിൽ വെച്ച് ചേച്ചിയോട് ഇങ്ങനെ പെരുമാറുന്നത് കഷ്ടമാണ് ശാന്തി. ഞാൻ ചേച്ചിയുടെ കൂടെ താമസിച്ച് ടൈപ്പ്റൈറ്റിംഗ് പഠിക്കണമെന്ന് ചേച്ചി എഴുതിയപ്പോൾ ഞാൻ മറുപടി അയച്ചു. എന്നെ ഇതുവരെ പഠിപ്പിച്ചത് ചേട്ടനാണ്. ഇനിയും ചേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത് മോശമാണ്. എന്നാലും അന്യപുരുഷന്മാരുടെ കൈക്ക് ഇങ്ങനെ പിടിക്കുന്നത് മോശം തന്നെയാണ്. മോശമാണെങ്കിൽ ഞാൻ സഹിച്ചു. ചേട്ടനെന്നെ പഠിപ്പിക്കാൻ ചെലവാക്കിയതിനെല്ലാം ഞാൻ കണക്ക് എഴുതിയിട്ടുണ്ട്. എനിക്കൊരു ജോലി കിട്ടുമ്പോൾ മടക്കിത്തരും. തരുമല്ലോ. ഒരു പ്രാവശ്യമായിട്ടില്ല കേട്ടോ കുറേശ, അതെന്നെ കൊണ്ടുപോക്കും. പെണ്ണിന്റെ വാലുണ്ടില്ലേ മോളെ, എത്ര നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കേറിയിരിക്കും കുഞ്ഞേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷമല്ല നിങ്ങൾക്കല്ലേ. ഞങ്ങള് ഗവൺമെന്റിനെതിരായി നിർണായകമായ ഒരു സമരത്തിലേക്ക് നീങ്ങിയിരിക്കുക. നീ നീക്കോ, വീട്ടുകാരി ഒന്നും നോക്കണ്ട. അമ്മയ്ക്ക് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വല്ലതും അറിയാം. അളിനിരിക്ക്, എനിക്ക് ഇന്ന് 3 മീറ്റിംഗ് പങ്കെടുക്കാനുണ്ട്. രാത്രി പാർട്ടി എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അമ്മ ഞാൻ ഇറങ്ങുന്നേ. നമുക്ക് ഈ മാസത്തില് മാസം അവർ തെറ്റിയില്ലല്ലോ. ഇല്ല, കുടുംബത്തിലെ വല്ല ദോഷമാണോ എന്നാണ് എന്റെ വിചാരം. ചേട്ടൻ കുടിക്കാൻ എന്ത് വേണം ചോദിക്കും. ചേട്ടാ കുടിക്കാൻ എന്ത് വേണം? അഹങ്കാരി, ഇങ്ങനെ ഭൂമി വിളിച്ചാ എന്നോട് ചോദിക്കുന്നത്? പ്രിയന്റെ കുടുംബസ്ഥിതി നോക്കിയാൽ നമുക്ക് ചേരേണ്ടുന്ന പയ്യനല്ല. പിന്നെ ഭാഗ്യത്തിന് നിങ്ങൾ തമ്മിൽ സ്നേഹവുമായി ബന്ധവും നടന്നു. നമുക്ക് പോന്നു പോരാത്ത സഹായമൊക്കെ ചെയ്യുന്നുമുണ്ട്. പിന്നെ കുട്ടികളില്ലാത്ത ഒരു മനോവേഷം ഇങ്ങനെ വളർന്നാൽ എന്തായി തീരുമെന്നാണ് എന്റെ ഒരു പേര്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ജീവന എല്ലാം ദൈവത്തിന്റെ വഴി. ചേട്ടൻ എന്താ ഇവിടെ തരുന്നത്? ഞാനേ ഈ തെങ്ങിലൊക്കെ എത്ര മാങ്ങയുണ്ടെന്ന് നോക്കായിരുന്നു. അത് തെങ്ങിലല്ല, പ്ലാവിലല്ലേ നോക്ക. ചേട്ടൻ എന്ത് വേണം കുടിക്കാൻ? ഞാൻ അന്യയുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാറില്ല. അന്യയുടെ വീട്ടിൽ കഞ്ഞിവെള്ളമേ ഉള്ളൂ. വേണമെങ്കിൽ കടുത്ത് ഉപ്പ് ഒഴിച്ച് തരാം. കഞ്ഞിവെള്ളമാണ്, എന്നാൽ അന്യ വീട്ടിൽ നിന്നായാലും വേണ്ടില്ല. ഒരല്പം കഴിച്ചുകളാ. മൺചട്ടിയിലെ കൊണ്ടുതരാൻ ഒക്കൂ, നിങ്ങളുടെ വീട്ടിലെ പോലെ ഒക്കില്ല. മൺചട്ടിയിലായാലും വേണ്ടില്ല. എന്റെ ഈ വൃത്തിയുടെ കൈകൊണ്ടല്ലേ തരുന്നത്. ഒരല്പം കഴിച്ചുകളാ. നീ സ്കൂളിൽ പാട്ടുപാടി സമ്മാനം വാങ്ങിച്ചു എന്നൊക്കെ ചേച്ചി പറഞ്ഞു കേട്ടു. ആ പാട്ട് കേട്ടു? ചേട്ടന് സ്കൂളിൽ തന്നെ കേൾക്കാമായിരുന്നില്ലേ? അതേതായാലും കേട്ടില്ലല്ലോ. നീ ഒന്ന് പാട്. ഞാൻ പാടൂല. ഒന്ന് പാട് ശാന്തി, പാട്. പ്രിയം വദേ
എന്തിനാണ് ഇവിടെ ചേട്ടനും എനിക്കും കൂടി പാട്ടും കളി? പാട്ട് നന്നായോ? മഹാബോറ്. പിന്നെ പിന്നെ ബോറാകും. എടീ ഇവിടെ ആരാണ് പറഞ്ഞേ? വിളിച്ചാ വന്നില്ലേ? ഇന്ന് ഞാൻ കൊല്ലും ഞാൻ. ഇവിടെ ആരാ അഹങ്കാരി? എടീ ഇവിടെ ഞാനാണ്. അവിടെ നിപ്പടി ഇടിഞ്ഞു മാറി. മാറി വിളിച്ചാ വന്നില്ലേ? ഇന്ന് ഞാൻ കൊല്ലും ഞാൻ. അഹങ്കാരി. എടീ ഇവിടെ ആരാ പറഞ്ഞേ? മീനാക്ഷി എന്താണിത്? തന്നെ ഓടിച്ചു അല്ല കുഞ്ഞെ, ഞാൻ ഇത്തിരി ചോറെടുത്ത് അടച്ചു വെച്ചിരുന്നു ഈ കൊച്ചിന് കൊടുക്കാനായിട്ട്. ഇവിടെ കട്ടടുത്ത് നിന്നല്ലേ? ഏ ഇവിടെ ഇല്ല മൂത്തത്, ഇല്ലാണ്ട് ഇവിടെ ഇല്ലയോ? ഇനിയിപ്പോ ഈ കൊച്ചിനെ ആരെ എന്താ കൊടുക്കും എന്റെ കുഞ്ഞ്? മുതലാണെ പാലുമില്ല. വീട്ടു ജോലിക്ക് വരാറുള്ള ജാനകിത്തല്ലയുടെ മോളാണ് മീനാക്ഷി. അവന്റെ ചിരിയുണ്ട്. മീനാക്ഷിക്ക് ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? നാലെണ്ണം ഉണ്ട്. ആ പ്രാവശ്യം ജയിക്കാൻ പറഞ്ഞാൽ ആ കാൽപാടം കേൾക്കത്തില്ല. അടുത്ത പ്രസവത്തോടെ ഞാൻ അങ്ങ് ജയിക്കുമെന്ന് അങ്ങേരത്തൊക്കെ പറഞ്ഞിരിക്കുക. അയ്യോ വേണ്ട, അവന്റെ മേലും കൊടുത്ത് അഴുക്കാ സാറേ. ഇവന്റെ പേരെന്താ? കോവാല്. എടാ കോവാല, കുഞ്ഞിനിപ്പോഴും ഇല്ലയോ? ഇല്ല, കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരുന്നു എന്റെ കല്യാണം. ഓ ഒന്നും ഓർത്ത, പിള്ളേരും മൃഗണിയും ഒന്നും ഇല്ലാതിരിക്കുവാ നല്ലത്. മീനാക്ഷിക്ക് കുട്ടികളുള്ളത് വിഷമമാണോ? എല്ലാവർക്കും കൂടെ തിന്നാൻ എന്തോ എടുത്തു വെച്ച് കൊടുക്കും. പിള്ളേരുടെ മുമ്പേക്കാണേ വല്ലപ്പോഴും ഉള്ളു ജോലി. കിട്ടിയ കാശ് അങ്ങേരുണ്ടേ കുടിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ഒന്ന് രണ്ട് വീട്ടിൽ പാത്രം തേക്കാനും മിറ്റം തൂക്കാനും ഒക്കെ പോകുന്നത് കൊണ്ട് അവരൊരു നേരത്തെ ആഹാരം തരും. വെള്ളം ഞാൻ കുടിച്ചേക്കും, മറ്റുമുണ്ടോ എന്ന് പിള്ളേർക്ക് കൊടുക്കും. മീനാക്ഷിയുടെ ഒരു കുട്ടി ഇങ്ങ് തന്നില്ല, ഞാൻ വളർത്തിക്കോളാം. അയ്യോ അങ്ങനെ പറയല്ലേ, ഒമ്പതിനെ കുഴിക്ക് കൊടുത്താലും ഒന്നിനെ വളർത്താൻ കൊടുക്കത്തില്ല പെറ്റതള്ള. കോഴിക്കൂടിനകത്ത് മുട്ടുണ്ടോ നോക്കാമോ? ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ, നീ ഇങ്ങോട്ട് വേടാ, ഞാനൊന്ന് എടുക്കട്ടെ. നിനക്ക് മുട്ടായും ബി പി വാങ്ങിത്തരാം, നീ ഇങ്ങോട്ട് വാ. ഓ ഞാനൊന്ന് എടുത്ത് എന്ത് വരുമെന്ന് നോക്കട്ടെ. കരയില്ലേ, 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 കരയും മനെ. നല്ല മനെ, തിരികെ തിരികെ കരയും മനെ. ബാബാ പോകാം പോകാം, നമുക്ക് പോകാം. ചേച്ചി ചേച്ചി നീ വന്നേ. അമ്മേ ചേട്ടന് കാത്തു കൊടുക്കട്ടെ. ശാന്ത എവിടെ? അമ്മേ അടുക്കളയിൽ. ഞാൻ വരണേ ചേട്ടേ, നിങ്ങൾക്ക് ഊൺ തയ്യാറാക്കാൻ ഞാൻ മതി. നീ അത്രയ്ക്ക് മിടുക്കിയാണോ? പാവം പെണ്ണ്, അവക്കൊരു ഇരിശരണമില്ല. അതിനൊരു കാര്യം ചെയ്യാമേ, അവൻ ഞങ്ങളുടെ കൂടെ വരട്ടെ, ടൈപ്പ് പഠിപ്പിക്കാം. അതെ, എന്നിട്ട് വല്ല ജോലിക്കും ശ്രമിക്കാം. എന്തായത് ചേട്ടൻ? കുടിച്ചു നോക്കൂ. ഭയങ്കര ചൂട്, കൈപൊള്ളി പോയല്ലോ. എന്താ വിളിച്ചിരിക്കുന്നത്? ഞാൻ പിന്നെ ആലോചിക്കുന്നത്, അമ്മയ്ക്കൊരു അന്തിക്കൂട്ടിന് ആരുണ്ട്? ഗോപി വ്യവസ്ഥിതി മാറ്റാൻ നടക്കുകയല്ലേ? ഓ എന്റെ കാര്യം കള, ഞാൻ ആ മീനാക്ഷി പെണ്ണിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചോളാം. ഞാൻ എന്നും ദുഃഖിക്കാനുള്ളവളാണ് മോളെ. നിന്റെ കുഞ്ഞിനെ ഓമനിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയല്ലോ. അമ്മ സങ്കടപ്പെടണ്ട, ചേച്ചി പ്രസവിക്കില്ലെന്നല്ലേ ഒന്നു? ഞാൻ പ്രസവിച്ച് എന്റെ കുഞ്ഞിനെ ചേച്ചിയുടെയും അമ്മയുടെയും മടി കൊണ്ടിരുത്താം. ഓടിയാകത്ത്. Thank you.
കരയുന്നത്? മണ്ടി ഒന്നും ഉണ്ടായില്ലല്ലോ. നീ നേരം പോക്ക് പറഞ്ഞതാണെന്ന് ചേച്ചിക്കറിയാം. കരയ. ശാന്തി എന്തിനാ കരയുന്നേ? ഓ, ഒന്നുമില്ല. നീ അവളെ വേദനിപ്പിക്കാണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു വേണം. ശാന്തയ്ക്ക് കരയാൻ അധികമൊന്നും വേണ്ടല്ലോ. ശാന്ത, ചേട്ടന് നേരത്തെ ഉണ്ടണം, വേഗമാവട്ടെ. നീയും കൂടി ഇരുന്ന് ഉണ്ണു കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. ശാന്ത വിളമ്പോല്ലോ, അവൾക്ക് അപ്പുറത്ത് ജോലിയുണ്ട്. എനിക്കിതൊക്കെ മതി. ആ, എന്നാൽ ഞങ്ങൾ ആ നേരത്തെ പോയി. ആ മോളെ, പ്രഭാകരനെ പ്രത്യേകം നോക്കണേ. സമയത്തിന് ആഹാരം കഴിക്കില്ലമ്മേ, പാടത്തും പറമ്പിലും ഒക്കെ ചുറ്റി നടക്കും. ശാന്ത വരുന്നു എന്ന് പറഞ്ഞിരുന്നു, ഇപ്പോഴായിരുന്നു ഞങ്ങളുടെ കൂടെ വരായിരുന്നു. അവൾക്ക് പെട്ടെന്നിറങ്ങി വരാൻ ഒക്കുമോ? അമ്മയുടെ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യണ്ടേ? ആ ശരി എന്നാ, പോയിട്ട് വരട്ടെ. ആഹാ, ഇന്ന് തന്നെ പോവാന്നോ? അതെ. ആ രൂപേന്ദേ കാണട്ടെ. മാലിയമ്മയുടെ ഭർത്താവ് നമ്മുടെ മോനെ കൊടുത്തിരുവാ. ഇതെനിക്ക് അരിയഞ്ചേരിയും മേടിക്കാനാ. നോട്ടൊന്ന് കാണട്ടെ മീനാക്ഷി, അത് എടുക്കണ്ടാണോ നോക്കാനാ? അഹങ്കാരം കുറെ കൂടി പോകുന്നുണ്ട്, നോട്ടും എടുക്കട്ടെ. ചോദിക്കടാ.
ഒന്നും വേണ്ട. പിന്നെ ചോറ് വിളമ്പട്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? കൊച്ചമ്മ. അവളോട് ഇണ്ടോളാൻ പറ. മണിയ ഇവിടെ വാ, അദ്ദേഹത്തിന് ഒരു കഞ്ഞി കുടിച്ചിട്ട് പോകാൻ പറ. കഞ്ഞി കൊടുത്തോ? കൊടുത്തു. എന്നാ തെളിക്ക്. എന്താടാ കഞ്ഞി കുടിച്ചിട്ട്? നീ ആരെന്നെ കഞ്ഞി കുടിപ്പിക്കുന്നേ? പോരാടുന്നു തെളിക്ക്. എടുത്തു പോണോ? ഒച്ചമ്മ കഞ്ഞി കുടിച്ചാട്ടെ. നീ നിന്റെ ജോലി നോക്കടാ. അടുത്തു തന്നെ നിനക്കൊരു ബന്ധം ഉണ്ടാവും. ഈ രേഖ അല്ലോ, ഈ രേഖ ഇങ്ങോട്ട് കയറിയാൽ എന്നെ പോലെ സുന്ദരനും അന്തസ്സുള്ളതിനും ആഭിജാത്യുള്ളതിനും മിടുക്കനായ ഒരാളെ വിവാഹം കഴിച്ചു. അതേ രേഖ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിനക്ക് രണ്ട് കുട്ടികളുണ്ടാവും. രണ്ട് ആൺകുട്ടികൾ ഇരിക്കും. ഡബിൾ ഡബിൾ ഡബിൾ. അയ്യോ അത് കേറുവോ? അപ്പം അത് കേറിക്കൊണ്ടിരിക്കല്ലേ. നിർത്താണ്ടോ? ഒരു വഴി നിർത്താ. കല്യാണം കഴിക്കാതിരിക്ക. അയ്യോ അച്ഛൻ, എനിക്കൊരു നല്ലൊരു കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുക. അച്ഛൻ അച്ഛൻ അന്ത ചെണ്ടാവും. കൈപിടിച്ച പെണ്ണ് വിടുന്നത് ന്യായമാ? നാട്ട് വീട്ടിൽ കൊല്ലും ഞാൻ നോക്കിയ. സാരമില്ല മാലി, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. കരയേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യവുമില്ലാതെ നിന്നെ വേദനിപ്പിച്ചതിന് എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി. അതാണ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വരാത്തത്. നിങ്ങൾ കഴിക്കാതെ ഞാൻ എന്തെങ്കിലും കഴിക്കുമോ? ആ മണിയൻ എവിടെ എങ്ങാനും കയറി വന്നാ കാണും. അവനും അവന്റെ വാപ്പയും കൂടെ ഒന്ന് കാണട്ടെ. അമ്മജി, നിനക്കൊരു നെയ് ജപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ആ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് വാങ്ങിച്ചോ. ഈ നെയ് കഴിച്ചാൽ മാലതി നിശ്ചയമായിട്ടും പ്രസവിക്കും. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് കാണും തീർച്ചയായും. ഏഴര നാഴിക വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഈറനോടെ തട്ടെടുത്ത് വന്ന് കയറി അതിനകത്തു നിന്ന് ഒരു കരണ്ടി നെയ്യ് എടുത്ത് കഴിക്കണം. വലിയ കരണ്ടി ആയാലും ചെറിയ കരണ്ടി ആയാലും ഒരു കരണ്ടിയെ കഴിക്കാവൂ. ചെറിയതാണെന്ന് കരുതി രണ്ട് കരണ്ടി കഴിച്ചു പോകരുത്. അതെന്താ സ്വാമി? അത് പറഞ്ഞുതരാം. ഈ നെയ്ക്കകത്ത് മന്ത്രശക്തിക്കാണ് പ്രാധാന്യം. രണ്ട് കരണ്ടി കഴിച്ചു പോയാൽ ഇരട്ട പ്രസവിക്കും. അത് ഒഴിവാക്കാനാ. മണ്ണാർ ശാല് ഉരുളി കമത്തണം. പിന്നെ നിങ്ങളെ തറവാട്ടിൽ വെച്ച് ഒരു പൂപ്പടയും നടത്തിയേക്കും. പോയിക്കൊള്ളൂ. ഇതുകൊണ്ട് കാര്യം സാധിക്കുമോ സ്വാമി? തീർച്ചയായും. സന്ദേഹപ്പെടണ്ട, മാലതിക്കുട്ടിയെ പ്രസവിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ നെയ്യ് ദിവ്യസിദ്ധിയുള്ളത്. ഒരിക്കലും ഇതുപോലെ ഞാനൊരു വീട്ടിൽ നെയ്യ് ജപിച്ചു കൊടുത്തു. ഭാര്യയ്ക്ക് പകരം ഭർത്താവ് അതെടുത്ത് കഴിച്ചു. രണ്ടു മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഇയാളെ വയറ്റിൽ ചില അനക്കങ്ങളും ഛർദിയൊക്കെ തുടങ്ങി. പുള്ളിക്കാരൻ എന്നെ അന്വേഷിച്ച് ഓടി വന്നു. പിന്നെ ഞാൻ പോയി അരയാലിന്റെ മൊട്ട് കൊണ്ടുവന്ന് വാടിയെ അരച്ച് മറുമന്ത്രം ജപിച്ച് കരിങ്കൊലിങ്ങന്റെ നെയ്യിൽ ചാലിച്ച് കൊടുത്ത് മാനക്കര ഒഴിവാക്കി. ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ലാതായി തുടങ്ങി. അങ്ങനെ പറയരുത് മാലതി.
സ്വാമി പറഞ്ഞതുപോലെ മരുന്ന് കഴിക്കുക തന്നെ വേണം. എന്തൊക്കെ കഴിച്ചു? ദൈവം കൂടി വിചാരിക്കണ്ടേ? ആ മണ്ണാറശാലയിലെ ഉരുളി കമഴ്ത്തുകയും വേണം. അതൊരു നല്ല വഴിപാടാണ്. மணிநாதத் திருநாக யக்ஷியம்மே.
എനിക്ക് മരുന്ന് കഴിക്കണം. മഴ പെയ്യുന്നു, ഇടി വെട്ടി പെയ്യുന്നു. നല്ല വെയിലും വിളിച്ചു, ആകാശത്ത് മഴക്കാട് പോലും ഇല്ല. രാവിലെ കാജാവ് തലയ്ക്ക് പിടിച്ചെന്നാ തോന്നുന്നത്. കാഞ്ചീപുരത്തും രാമേശ്വരത്തും മഴ പെയ്യുന്നു. നാം നമ്മുടെ ജ്ഞാനദൃഷ്ടി കൊണ്ടത് കാണുകയാണ്. ശരിയാ, ചെറിയ മഴ പെയ്യുന്നത് പോലെ എനിക്കും തോന്നുന്നു. പ്രഭാകരനാകനാകുന്നു. മാലതിയാ വരുന്നത്? മാലതി തന്നെ പ്രഭാകരൻ, പ്രഭാകരൻ തന്നെ മാലതി. ഭാര്യ തന്നെ ഭർത്താവ്, ഭർത്താവ് തന്നെ ഭാര്യ. രണ്ടും ഒന്നു തന്നെ. ഏകത്വത്തിൽ ദ്വയത്വം. ഒരു ജ്ഞാനം. മാലതിക്കുട്ടിയെ വിളിച്ച മാലതി. ഗോമാതാ ക്ഷുത്തിവാസ, നാൽക്കാലികളുടെ വിശപ്പും ദാഹവും ശമിപ്പിച്ചിട്ട് വരികയാണ്. എന്താ മാലതി പശുവിന് കാടി കൊടുക്കുന്നത്? സാധി കണ്ടോണ്ടിരിക്കുകയല്ലേ? പണിക്കിനദ്ദേഹം മാലതിക്കുട്ടി എഴുത്തിൽ പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാടി കൊടുത്തു എന്നുള്ളത് സ്വാമിയുടെ ദിവ്യദൃഷ്ടിയാ. ഓ, ഒരു പൂവിന്റെ പേര് പറഞ്ഞാൽ മാതളപ്പൂവ്. മാരമ മംഗളദേവത, മഹാലക്ഷ്മി, ഐശ്വര്യമാണ്, പ്രസവിക്കും. അല്പം ചില തടസ്സങ്ങൾ ഉള്ളത് സൽക്കർമാദികൾ ഉണ്ടങ്ങ് തീർത്താണ്. ആദ്യം പ്രസവിക്കുന്ന കുട്ടിയെ മലയെ ഒട്ടിച്ചോണം. ഈ കുടുംബത്തിൽ എന്തോ ചില കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. മുജന്മഭാവം. അത് ശരിയാണ് സ്വാമി. നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിലും കുട്ടികൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. കുസൃതി കാണിക്കുന്ന ഞാനിവിടെ അടിച്ചാൽ ഉടനെ അവൾ പറയും ഞാൻ അമ്മാവൻ അടുത്തേക്ക് പോവാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. മോളെ ഡാൻസ് ചെയ്യും. അപ്പുറത്തും തന്നെ പിടിച്ചോണ്ട് വരിക. ഞാൻ മടി എടുക്കാൻ ഭാവിച്ചപ്പം ഈ കൊച്ചു വെള്ളം പറയുക. അപ്പുപോലെ മടി വേണ്ട, അപ്പുപോലെ ഞാൻ പിടിച്ചോണ്ട് വരാമെന്ന്. പിടിച്ചു നടത്താൻ അവനൊരു അപ്പൂപ്പനില്ലല്ലോ. എനിക്കൊരു കൊച്ചുമോദമില്ല. കുട്ടികളില്ലാത്ത വീട് മരിച്ച വീടാണ് ഭാനുദ്യമ്മേ. നിരാശപ്പെടേണ്ട കാലമൊന്നും ആയിട്ടില്ല. നിന്നെ വിളിക്കാൻ ഞാൻ വൈകിട്ട് വീട്ടിൽ വരാൻ ഇരിക്കുകയായിരുന്നു. പാടത്ത് കൂലിക്കാരുണ്ടായിരുന്നോണ്ട് വരാൻ പറ്റിയില്ല. ഇല്ല, കുറച്ചു നേരമായി. വരും മോളെ, നമുക്ക് പോകാം. ഊണ് കഴിച്ചിട്ട് പോയാ മതി. വേണ്ട മാലതി, വീട്ടിൽ ആരുമില്ല. പാ മോളെ. നീ പോണ്ട മോളെ, ഇവിടെ താമസിച്ചോ. എന്നാലും നീ അമ്മാവനും അമ്മാവനും കൂടെ കൊടുത്തേക്കട്ടെ. അവൾ എനിക്ക് വന്നാലേ ഞാൻ എന്റെ മോളെ പോലെ വളർത്തും. എന്റെ മുഴുവൻ സ്വത്തിനും അവകാശമാക്കും. അത് ശരി, നമുക്ക് പോകാം. വാ മോളെ. വാ മോനെ, മതി കളിച്ചത്. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. ഒരു സൽക്കാരം. ഞാൻ ഒരു ദിവസം ഇവിടെ ഇല്ലാതായപ്പോഴത്തേക്ക് വിരുന്നുകാരിയായി പോയോ? പോയോ? പൂപ്പടയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞു? കഴിഞ്ഞു. നാളെ ഭാനുമന്ത്രി ഇളയ കുട്ടിയുടെ പിറന്നാളാണ്. നമുക്ക് രണ്ടുപേരും കൂടെ പോയി എന്തെങ്കിലും കൊടുക്കണം. കൊടുത്തോളൂ. ഞാൻ വരുന്നില്ല. എന്താ? ഞാൻ വരുന്നില്ല. ഞങ്ങൾ ചെന്ന് വരില്ലേ?
വരാം. വരാതിരിക്കാൻ ഒക്കുമോ? പക്ഷേ എന്താ പക്ഷേ? കുട്ടികളുടെ പിറന്നാളിന് ഞാൻ വരാമോ എന്നാണ്. മനസ്സിലായില്ല. അത്രയ്ക്ക് പ്രയാസമാണോ മനസ്സിലാക്കാൻ? ഞാൻ വിളിച്ചാൽ നീ ഭാര്യമതിയുടെ വീട്ടിലേക്ക് വരുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. വരും. പിന്നെ നേരത്തെ പറഞ്ഞപ്പോ എന്താ വരില്ലെന്ന് പറഞ്ഞേ? ഞാൻ പ്രസവിക്കാത്തവളല്ലേ. ആ ഭാഗ്യം നിനക്ക് എങ്ങനെ ഉണ്ടാകും? എന്തിനും വാശി, ആരോടും പക. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വയലിൽ പോയെന്ന് പറഞ്ഞേ. ഓ നിർത്തടാ, അടിച്ചത് മതി. വൈദ്യു പക്ഷേ വൈദ്യര് പറഞ്ഞത് ഞാൻ സാഞ്ചിയെ കാത്തിരിക്കുന്നു. ഞാനൊരു അപകടത്തിൽ കുടുങ്ങിയിരിക്കുന്നു. മണിനെ ഒന്ന് രക്ഷിക്കണം സാഞ്ചി. സാഞ്ചി മുഖലക്ഷണം കൊണ്ട് മനസ്സിലായി അപകടത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? എന്നാലും വിരോധമില്ല, പറഞ്ഞോണം. പറയാം, ഒരു സ്ത്രീകർത്താണത്. പ്രൈവറ്റ് രഹസ്യമാണ് സ്ത്രീകർട്ട്. ഗർഭമുണ്ട്. എത്ര മാസമായി? മൂന്ന് മാസം. മൂന്ന് മാസമായെങ്കിൽ അരയാളിന്റെ മുട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, വേണം കാണാം. അത് വടി അരയ്ക്ക. അതും വടിയും കൂടി അരയ്ക്ക. എന്നിട്ട് കരിങ്കുളങ്ങിന്റെ നെയ്യിൽ ദിവസം മൂന്ന് പ്രാവശ്യം വീതം ഒരാഴ്ച സേവിച്ചാൽ പുരുഷന്മാരുടെ ഗർഭം പോകും. അയ്യോ, ഇത് എനിക്കല്ല സ്വാമി, ഞാൻ സ്നേഹിക്കുന്നൊരു പെണ്ണിനാണ്. സ്ത്രീകളുടെ ഗർഭമാണെങ്കിൽ സ്വല്പം ബുദ്ധിമുട്ടാണ്. ഖനചന്ദന ശുണ്ഠ്യം പൂവർപ്പടോ ശീരസാധിതം. ഖനം, ചന്ദനം, ശുണ്ഠ്യം പൂ, പർപ്പടം, ശീരസാധിതം, ഇത് അഞ്ചും കൂടെ ചുമക്കെ വറുത്ത് വടിയെ അരച്ച് പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നെങ്കിൽ ഒഴിഞ്ഞെന്ന് സാരം. അല്ലെങ്കിൽ പിന്നീട് വന്ന് സ്വാമിജിയെ കാണാം. ശുണ്ഠി, ചെയ്താലി, കുഞ്ഞമ്പു, സാഗലോ, ഇത് അരച്ച് വറുത്ത് പൊടിച്ച് സ്വാമിക്ക് തലത്തേക്കാണോ? സ്വാമി ഉച്ചയ്ക്ക് ഊണടിക്കാൻ വരാൻ എന്താ? അനുമതി അവരുടെ വീട്ടിൽ പോയി. അവരുടെ കുട്ടികൾ നിർബന്ധിച്ചു, അവിടുന്ന് ഊണ് കഴിച്ചു. ഭർത്താവ് മരിച്ച ഭാര്യയാണ് ഭാനുമതി. പാവം, അവർക്ക് വലിയ ദുഃഖമുണ്ട്. ചാന്തടി എടുത്തുണ്ടായിരുന്നു, അവൾ ടൈപ്പ്റൈറ്റിംഗിന് ചേർന്നു. അവൾക്കുള്ള ഫീസ് കൊടുത്തേക്ക്. ഇവിടെ നിന്ന് ഒരു മൈലേ ഉള്ളൂ. അവൾ ബസ്സിലാണ് വരുന്നതും പോകുന്നതും. അതിനുള്ള ചിലവ് കൊടുത്തേക്കാം. ശാന്തി ഇവിടെ താമസിച്ചു പോയി പഠിക്കട്ടെ. അത് വേണ്ട. അതെന്താ, എന്റെ അനിയത്ത് കൂടെ താമസിക്കുന്ന ഇഷ്ടമല്ലേ? നിനക്ക് നിർബന്ധമാണോ? അതെ. ആ
ഞാൻ ആലോചിച്ച് പറയാം. തങ്കചാച്ചി ഇനി ആയില്ലേ? ഇതാ വരുന്ന ചേച്ചി. ഇത് പോരെ. മതി, ഞാൻ വേഗം വരാം. ഞാൻ വരണ ചേച്ചി. നീ ആ വട്ടിലിരിക്കുന്നല്ലോ ഉണക്ക്. ആ നീ എവിടെ പോകുന്നു മാലു? കുറച്ച് പഴുത്ത മാങ്ങയാണ് അമ്മയ്ക്ക് കൊടുത്തയക്ക. ശാന്ത ഇതിനടുത്ത് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വരും. അവിടെ കയ്യില് അവൻ ചന്തയ്ക്ക് പോയിട്ട് ഇതുവരെ വന്നില്ല. ഞാനിത് ശാന്തയുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് വരാം. അവിടെ ഒന്ന് കാണുകയും ചെയ്യാമല്ലേ. കുട്ടി ദിവസം ബസ്സിലാണ് വരുന്നത്? അതെ. ഇവിടെ അടുത്ത് ചേച്ചി താമസിക്കുന്നുണ്ടല്ലോ, അവിടെ താമസിച്ചുകൂടെ? വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ഓ ശരി. ആ സമയമായി, ശാന്ത പോയിക്കൊള്ളു. കഴിഞ്ഞു ചേട്ടൻ എവിടേക്കാ? ഞാനിവിടെ അടുത്തൊരു ആളിനെ കാണാൻ പോവാ. ഏതായാലും നിന്നെ കണ്ടത് നന്നായി, കണ്ടിട്ട് ആവശ്യമുണ്ടായി. എന്താണ് ചേട്ടാ? ആ അന്ന് ഞാനും മാലതിയും കൂടെ വീട്ടിൽ വന്നപ്പോഴേ നീ എന്തിനാ അടുക്കളയെന്ന് പറഞ്ഞു. ഒന്നുമില്ല. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്താ ഞാൻ മടങ്ങി പോയിരുന്നറിഞ്ഞ എന്റെ മുമ്പ് വരാത്തെ? ഒന്നുമില്ല ചേട്ടാ. നീ മഹാ കള്ളിയാണ്. വെച്ചിരുന്ന വീട്ടിലേക്ക് വയ്ക്കുവോ? ഏയ് അത് മാലതിയില്ലേ? ഭ്രാന്താണ്. മാലതി എവിടെ? ഉച്ചയ്ക്ക് ഇവിടുന്ന് മാങ്ങയും കൊണ്ട് അനിയത്തിയുടെ അടുത്ത് പോയതാ, പിന്നെ വന്നില്ല. എന്റെ അമ്മോ, എനിക്ക് എപ്പോഴും പിള്ളേരുടെ വന്ന അങ്ങ് പേടിയ. ഒരു ദിവസം എന്നോട് തിരിച്ചു വർത്താനം പറഞ്ഞ ആ മാസത്തിൽ കുളി വെച്ചത് തന്നെ. ആ പ്രാവശ്യം നയിക്കാൻ പറഞ്ഞ ആ കാലമാണ് അതോട്ട് ചെയ്യത്തുമില്ല. കുഞ്ഞുങ്ങളുള്ളത് സന്തോഷമല്ലേ മീനാക്ഷി? അതുങ്ങൾക്ക് തിന്നാൻ കൊടുക്കാൻ വല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാനിനി പത്തും കൂടെ തറ. വേണ്ടവർക്ക് ദൈവം കൊടുക്കത്തില്ല. അയ്യോ, എന്റെ കോപാലിനെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അരി വാങ്ങിക്കാനുള്ള കാശ് കിട്ടിയതിനായിരുന്നു. എന്താവും ഞാൻ ഈ നേരം വൈകുന്നേരത്ത് കേറിയെനിക്ക്? ഇല്ല, ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വന്നതാ. ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് ചേട്ടൻ. മാലതിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ? ഇല്ല, അസുഖമൊന്നുമില്ല. ഞാനിവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നു, അപ്പൊ ഒന്ന് കയറിയിട്ട് പോവാന്ന് ചേട്ടാ. അയ്യോ, എന്റെ മോൻ കോവാലിന് എപ്പോഴും സാറിന്റെ കാര്യം പറയും. എനിക്ക് തീരെ സമയമില്ല. ഞാൻ ഒരു കാപ്പി പോലും കുടിക്കാറുള്ള? ഇല്ല, ഞാൻ പോട്ടെ. ഞാനാണ് മാലതി, ചേട്ടന്റെ മാലതി.
വിഷമിക്കാനൊന്നുമില്ലമ്മേ. നീ ഇവരെ എങ്ങനെ അറിഞ്ഞു? ആ മണിയും വന്ന് പറഞ്ഞു. നിനക്കിന്ന് ക്ലാസ്സില്ലേ? ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ടെന്ന്. പ്രഭാരം നമ്മുടെ വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. പറഞ്ഞ മണിയും വന്ന് വിവരം പറഞ്ഞു. അങ്ങനെയോ ഞാൻ അറിഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കണ്ണി കൊള്ളാനുള്ളത് പിരിയത്തുകൊണ്ട് തോന്നി. ഈ മരുന്ന് മൂന്ന് നേരം കൊടുക്കും. യെസ് സർ. സാരമില്ല, ശരീരം ഇണങ്ങാതെ കിടക്കണം. എനിക്ക് മുണ്ടൊന്ന് മാറണം, വേഗം വരാം. അമ്മയും ശാന്തി ഉണ്ടല്ലോ ഇവിടെ. ഞാനും വരാം മോളെ. എനിക്ക് ഈ സിമിന്റെ കറേ നിൽക്കാൻ വയ്യ. മാധവല്ലയോ? ആ ശാന്ത മതിയല്ലോ ഇവിടെ. എനിക്കിന്ന് ക്ലാസ് പോണം. പിന്നെ ഇതിലും എല്ലാന്നോട് ഇതിന്റെ കുന്തം പെടുത്തും. ഇവിടെ നിന്ന് ചേട്ടന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. വാ മോളെ. മോളെന്താ ശാന്തയോട് അങ്ങനൊക്കെ പറഞ്ഞത്? ഓ, അത് ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അമ്മ ബസ് കയറി വീട്ടിലേക്ക് പോയിക്കുള്ളൂ, ഞാൻ വരുന്നില്ല. നിനക്ക് മുണ്ടൊക്കെ മാറണമെന്ന് പറഞ്ഞിട്ട്? അത് പിന്നെയാകാം, ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാ. ശാന്തയുണ്ടല്ലോ, എനിക്ക് പകരം ശാന്ത പോരല്ലോ. ഞാൻ തന്നെ വേണം. അമ്മ പോയിക്കോളൂ. ഞാൻ കൊടുത്തോളാം. ശരി, കൊടുത്തോളൂ. പാല് വേണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ തന്നിട്ടാണോ? ഞാൻ തന്നാ ചേട്ടൻ കുടിക്കയില്ലേ? എന്താ പാല് കുടിക്കുന്നില്ലേ? പോയെന്നാ തോന്നുന്നത്. അവള് പാലെടുത്ത് വന്നപ്പോൾ കുടിക്കാത്ത ചെറുവായിരിക്കും. കേൾക്കുന്നില്ലേ? എന്റെ ചെവി പൊട്ടിപ്പോയിട്ടില്ല. അവള് സ്നേഹമുള്ള പെണ്ണാണ്. അടുത്തുനിന്ന് പരിചരിക്കാനുള്ള കുരിയോട് ഓടി വന്നതാ. കുറച്ച് പാലെടുത്തരട്ടെ? വേണ്ട. ശരീരത്തിന്റെ വേദന എങ്ങനെയുണ്ട്? അല്ല, ശാന്ത കുഞ്ഞിഞ്ഞ് പോന്നോ? വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. മീനാക്ഷി കൂടെ വീട്ടിൽ വന്ന് കടന്നുകൂടെ? അല്ലയോ, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് കുഞ്ഞ്? കുറവുണ്ട്. ആ താക്കോൽ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം മീനാക്ഷി. അയ്യോ, പിള്ളേരുടെ തന്ത വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ വഴക്കു പറയല്ലോ. എനിക്ക് കൂട്ടുകിടക്കാൻ വന്നെന്നറിഞ്ഞാൽ ഒന്നും പറയില്ല. അതൊന്നും ആ പോത്തിനോട് പറഞ്ഞാ മനസ്സിലാകത്തില്ല. അങ്ങേര് കള്ളും കുടിച്ചോണ്ട് ഇവിടെ വരുമ്പോ എന്നെ ഇവിടെ കാണണം. എന്നാലും കുഞ്ഞിനെ തനിച്ച് വീട്ടിൽ താമസിപ്പിക്കാൻ ഒക്കുവോ? അമ്മേ, വീടിന്റെ താക്കോലെടുത്തോണ്ട് ഇപ്പുറത്തോട്ടൊന്ന് വന്നേമ്മേ. എന്നാ പിന്നെ സന്ധ്യക്ക് മുമ്പേ ഇനി പോരാമയ്യായിരുന്നോ? എന്നാ ശാന്ത കുഞ്ഞ് മാത്രമേ ഉള്ളൂ, ഞാനും കൂടെ അങ്ങോട്ട് പോവാ. നിന്റെ ആര് വന്ന് കാടില്ലേ? ഓ, എന്നാ അങ്ങോട്ട് കാണട്ടെ.
അമ്മയൊക്കെ അപ്പയൊന്നും വേവിച്ച് കഞ്ഞിയും വെച്ച് വെച്ചാര് പാവുഞ്ഞ അമ്മ ഞാനും വരുന്നു വേണ്ട വേണ്ട അച്ഛനെ പോരും പിന്നെ പോര് ചേട്ടന്റെ ആര് വാസുകളാണോ കുഞ്ഞിനെ വെക്കണം കുഞ്ഞിന്റെ മുഖം കണ്ടാ അറിയാവല്ലോ അദ്ദേഹത്തിന് ആപത്തൊന്നും വരത്തില്ല കുഞ്ഞെ അത്ര നല്ല മനുഷ്യന എന്നാലേ എന്നെ പോവാളിന് 5 രൂപ കൊടുത്തു നല്ല മനുഷ്യന ഈ വീട്ടിൽ പോന്നു വരാത്ത സഹായം ഒക്കെ ചെയ്യുന്നതും കുഞ്ഞിനെ പഠിപ്പിക്കുന്നതും അദ്ദേഹമല്ലയോ വേറെ വല്ല ഏട്ടന്മാരും അങ്ങനെ ചെയ്യുക ചെയ്താ തന്നെ വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചോണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആവുഞ്ഞേ എന്റെ അനിയത്തിയെ അമ്മയുടെ അനിയത്തിയോട് കൂടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാവോ എന്തോ ആരെ പേടിച്ച അവളും കൂടെ അങ്ങോട്ട് വേണം തുടങ്ങി ഞാനും പോയും കുഞ്ഞെ അല്ല മാലിന്യമേന്ന ഇങ്ങോട്ട് പോന്നേ അതേ പ്രസംഗം കുറെ കൂടിപ്പോയി നിനക്ക് അല്ലേടി എന്താ മാലിന്യമ്മ വടി തുള്ളി വലുതുകൊണ്ട് എടുത്തു തേക എടുത്തോണ്ട് വരാനാ പറഞ്ഞത് വാടി എണീക്കിടി അവളെ വിളിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് വിട്ടു പേടിക്കണ്ട പേടിച്ചിട്ടല്ല വിശേഷിച്ച് അസുഖമൊന്നുമില്ലല്ലോ അത് നല്ലതല്ലേ ഒരു ഇൻജക്ഷൻ തരൂ സിസ്റ്റർ ശരി എന്ത് ചെയ്യാൻ പോകുന്നു എന്ത് വേണം വീട്ടിലേക്ക് വിട്ടു ഞാനിവിടെ നിന്നുകൂടെ അതിന്റെ ആവശ്യമില്ല ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ പോയേക്കാം ഇത് ദുരിതമായല്ലോ ഒരു അക്ഷരം മിണ്ടം പയ്യുന്ന ദുരിതം തന്നെയാണ് സുഖമില്ലാതെ കിടക്കുമ്പോൾ ഭാര്യ അടുത്ത് നിൽക്കരുതെന്ന് പറയുന്നത് കഷ്ടമാണ് പ്രഭാരൻ ഇന്നലെ രാത്രി നല്ലപോലെ ഉറങ്ങിയ മോളെ ഒരുവിധം ശാന്തിന്റെ അമ്മേ അവള് നിനക്കും പ്രഭാരനുള്ള കഞ്ഞിയും കൊണ്ട് ആശുപത്രിയിൽ പോയി എന്തിന് കഞ്ഞിയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഇന്നെന്തിനു നേരത്തെ കൊടുത്തയച്ചു എന്താ വന്നൂടെ മാലതി എപ്പോഴും അടുത്തിരുന്ന് ശുശ്രൂഷിക്കേണ്ടവളല്ലേ ഭാര്യയല്ലേ എന്നാ പരക്കെയുള്ള വിശ്വാസം കുട്ടികളെ കൊണ്ടുവരാത്തതിനെ പ്രഭാരനെ എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു കുട്ടികളുടെ പ്രഭാരന് വലിയ ഇഷ്ടമാണ് കുട്ടികളുടെ അമ്മമാരോട് ഇഷ്ടമാണോ അന്തസ്സായിട്ട് സംസാരിക്കണം ഞാനാണോ അന്തസ്സായിട്ടോളെ അതോ ഞാനൊന്നും പറയുന്നില്ല നീ ഇറങ്ങി പോയില്ലെങ്കിൽ ഞാനിവിടെ എണീറ്റ് പോവും ഇങ്ങോട്ട് പോകാനാണ് പറഞ്ഞു ഇനിയിവിടെ വരികയും വേണ്ട എന്താ ചേച്ചി ഞാൻ പോവുകയാണ് ചേച്ചി ഇവിടെ നിൽക്ക് ഞാനവളെ പറഞ്ഞുവിടാം കുടിക്കാൻ എന്തെങ്കിലും വേണോ വേണ്ട സുഖമില്ലാതെ കിടക്കുമ്പോൾ അധികം സംസാരിക്കും നല്ലതല്ല കുറെ നേരം ആയല്ലോ വന്നിട്ട് സംസാരിച്ചത് മതി ഞാൻ ചേട്ടന്റെ ഭാര്യയുടെ അനുജത്തി ഞാൻ എന്റെ ഭർത്താവിന്റെ സ്നേഹത്തിനെ കാണാൻ വന്നതാ പക്ഷേ പെരുമാറുന്നതിന് ചില മര്യാദകളുണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് നിങ്ങൾ ഇരിക്കുന്നത് പോലെ മറ്റൊരു സ്ത്രീ വന്നിരുന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ നീ അതിൽ കിടക്കുന്നു പുറത്തു പോ പോകാൻ നിങ്ങൾ
നമുക്ക് പോകാം ചേച്ചി. ഇവിടെ ആരും ഇല്ലാതെ നമുക്ക് മണിയനെ പറഞ്ഞേക്കാം. ചേച്ചി വരും. ചേച്ചി, എന്റെ ജീവിതം നശിക്കുകയാണ് ശാന്ത. ചേച്ചി ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ആവുന്നിടത്തുള്ള വിഷമം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ അനുജത്തിക്ക് എന്നെ ഇഷ്ടമില്ലേ? ഇഷ്ടമില്ല, എനിക്കറിയാം. എന്നെ ഇഷ്ടമാണെന്ന് പിന്നെന്തിനാ ചോദിച്ചത്? എനിക്ക് വേണ്ടി, നമ്മുടെ വീടിനും ഈ വീടിനും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്താ കാര്യം? നിനക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നീ കൂടി ചേട്ടന്റെ ആയിരിക്കണം. എന്ന് വെച്ചാ? നീ ചേട്ടന്റെ ഭാര്യയായിരിക്കണം. ചേച്ചി, നീ എതിരൊന്നും പറയണ്ട. നിന്റെ ചേട്ടനും അതിഷ്ടമായിരിക്കും. എന്റെ പൊന്നു ചേച്ചി, സത്യമായിട്ടും എന്റെ മൂത്ത ചേട്ടനെന്ന നിലയിലല്ലാതെ പ്രഭചേട്ടനെ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ചേച്ചി എന്തോ തെറ്റിദ്ധരിച്ചു. എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. ഉണ്ണി ചേച്ചി തെറ്റിദ്ധരിച്ചു. കുറച്ചു നാളായി എന്നെ തെറ്റിദ്ധരിച്ചു തുടങ്ങിട്ട് ഞാനെല്ലാം ആലോചിച്ചു. ഞാൻ പ്രസവിക്കാത്തവളാണ്. കുട്ടികളില്ലാതെ അദ്ദേഹത്തിന് മനസമാധാനം ഉണ്ടാവില്ല. നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്റെ ചേട്ടൻ നമ്മളെ വിട്ടു പോകും. നമ്മുടെ രണ്ടുപേരുടെ ശരീരത്തിൽ ഒഴുകുന്ന ഒരേ രക്തമാണ്. നിനക്ക് ജനിക്കുന്ന കുഞ്ഞ് എന്റെ കുഞ്ഞാണ്. നീ പ്രസവിക്കുമ്പോൾ ഞാനൊരമ്മയാകും. എനിക്കൊന്നും വേണ്ട. നീ കാര്യം പറ. കാര്യമൊന്നുമില്ല, എനിക്ക് വിശപ്പില്ല. വിശപ്പില്ല. അല്ല, കഴിഞ്ഞ കൂടി ഉണ്ടല്ലേ. നിനക്ക് നല്ല കൂടുതലുള്ള കാലാണെന്ന് കേട്ടല്ലോ. പിന്നെ എനിക്ക് കുറി കിട്ടിയില്ലേ. ഒരു ചെറിയൊരു കാറ് നല്ലൊരു കാറ് വാങ്ങണമെന്നുണ്ട്. ഒരു ബംഗ്ലാവ് എടുക്കണമെന്നുണ്ട്. മനസ്സിലായി? രണ്ട് കാറ് ഞാൻ വാങ്ങിച്ചു. മനസ്സിലായില്ലേ? ലാസ്റ്റ് എന്നെ ചോദിക്കട്ടെ. ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് എനിക്ക്. അത് എന്ത് ബിസിനസ് തുടങ്ങുന്ന ലാഭമായിട്ട് ഉണ്ടാവുന്ന ബിസിനസ് ഏതാ? തടി ബിസിനസ് ആയാലോ, അല്ലെങ്കിൽ സ്റ്റോർ ബിസിനസ് ആയാലോ? നീ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ആ മുറുക്കാൻ കടയിലെ കാശ് അങ്ങോട്ട് കൊടുത്ത്. മുറുക്കാൻ കടയില് കാശ്? ഒരു രൂപയല്ലേ സില്ലി മാറ്റർ ബില്ലയക്കാൻ പറയണം. എന്താ ഒരു രൂപ? എടാ, നീ പൊങ്ങച്ചം കാണിച്ചു തരുന്നത് നമ്മളെ തങ്ങളോട് പ്രേമം കാണിക്കുന്നത് കേട്ടല്ലോ. അല്ല, ആശന് തരുന്നു. ആശന്, ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്നൊന്ന് സെറ്റിൽ ചെയ്യണം. എടാ, ആദ്യമാണ് ഞാനും വന്നിരിക്കുന്നത്. അതെയോ? ആഹാ, അടിച്ചിട്ട് നല്ല പല്ല് കൊഴിച്ചാളി. എന്തിനാ ആശനെ പല്ലൊക്കെ കുഴിക്കുന്നത്? ഈ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞ എന്റെ ലൈൻ ആശന് മനസ്സിലില്ല. അതായത് ഭംഗിയായിട്ട് ഞങ്ങളുടെ ബന്ധം ഒന്ന് പിരിച്ചുവിടണം. അതല്ലേ ഈ സെറ്റിൽ ചെയ്യ? അതിനാണ് ഞാനും വന്നിരിക്കുന്നത്. നാണമില്ലാത്തവനെ. എടാ, ഇനി അവരുടെ കാര്യം നീ നോക്കിക്കോ, അല്ലെങ്കിൽ ശങ്കരൻ ആള് മാറും കേട്ടാ. എടീ പങ്കജാക്കി അമ്മ, കാലത്ത് നിന്റെ ചേട്ടൻ വന്നിട്ട് എന്നോട് കുറെ ബഹളൊക്കെ കൂട്ടിയല്ലോ. എടി അവൻ വിചാരിക്കല്ലേടി, അതവന്റെ മനസ്സിൽ വെച്ചോട്ടെ. എന്നെ ഇടിക്കുക, എന്നെ പൊടിക്കാൻ നോക്കെ. അവന്റെ മാതിരി പത്ത് ചേട്ടന്മാർ വന്നാൽ ഈ മണിയന്റെ ഒരൊറ്റ ശരീരം തൊടാൻ കഴിയില്ല. മനസ്സിൽ വെച്ചോട്ടെ. പിന്നെ ഞാൻ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ. അതെ അതെ, ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞവരാണല്ലോ. അതെ, ചേട്ടൻ മാത്രമല്ല, ഇതറിഞ്ഞ എന്റെ കുടുംബക്കാർ മുഴുവൻ ഇനി വരും. മണിയനെ വെറുതെ വിടുമെന്ന് വിചാരിക്കാം. അയ്യോ, എനിക്ക് അഞ്ച് കല്യാണം അറിയാനോ വന്നതാ. അഞ്ചും കഴിച്ചുകൂടായിരുന്നു, പാഞ്ചാലിയല്ലേ. ഒരൊറ്റ ചോദ്യം, കല്യാണം കഴിക്കാതെ നിനക്ക് എങ്ങനെ ഗർഭമുണ്ടായി? അയ്യോ, എന്റെ ചെട്ടിക്കുളങ്ങനെ കുരിപ്പ് പിടിച്ചു പോലെ കുരിപ്പ് പിടിച്ചു പോണേ. എന്റെ കൊല്ലു ഭഗവാനെ അവൻ കുരിപ്പ് പിടിച്ചു. ഇപ്പം മനസ്സിലായി, കുറുപ്പാണ്
ഹൗസിന്റെ ആളല്ലേ? ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. പണിയൊക്കെ മാറ്റിയേക്കാം. നാളെ ശവമായിരിക്കും ഇവിടെ കാണുന്നത്. അയ്യോ, നിന്റെ മോളെ തൂങ്ങിയേക്കിഞ്ഞാൽ കാലിയം പിടിച്ചേ. നീ തൂങ്ങി മരിക്കല്ലേ, സൗകര്യം പോലെ മരിച്ചോളൂ. എങ്ങനെ മരിച്ചോളൂ? നീ തൂങ്ങി മരിക്കല്ലേ. നന്നെ കല്യാണം കഴിച്ചോളാം. നിന്നെ നല്ല നിന്റെ വീട്ടിലുള്ള സകല ആളെയും കല്യാണം ഞാൻ കല്യാണം കഴിച്ചോളാം. നിന്റെ അമ്മനെയും നിന്റെ റെങ്ങളെയും എന്റെ കുടുംബ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചോളാം. സത്യം കെട്ടിവിടങ്ങര ഭാഗവതിയെ കൊണ്ട് സത്യം ചെയ്യും. അതിപ്പോ സൗകര്യം പോലെ മാറി മറ്റന്നാളെ പോരെ. ഇനി തൂങ്ങി മരിക്കാന്ന് പറയല്ലേ. ചെറ്റി വിളഞ്ഞാറ ഭഗവതിയാണ് സത്യം. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോ. എനിക്ക് ഗർഭം ഇല്ല. ഗർഭമില്ലേ? എടീ, നിനക്കു ഒന്നുമില്ലെങ്കിലും ശരി, എനിക്ക് നിന്നോട് പ്രേമമാണ്. അതായത് ലവ് ലവ് ലവ്. ഈ വണ്ടിയസിന്റെ വീട്ടിലിറങ്ങാമല്ലോ. ശരി അമ്മ, പിന്നെ വരാം മോളെ. ആ കാറിലിരിക്കുന്ന ഫ്ലാസ്കോ ഒക്കെ എടുത്ത് അത് ചെയ്യ്. ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടാണോ വന്നത്? അല്ല, ഒളിച്ചോടി വന്നതാ. നീ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ. അധികം താമസിയാതെ നിന്റെ ചേട്ടൻ ഭാനുമതിയുടെ താമസമാകും. അമ്മയും നീ ഇന്ന് തന്നെ വീട്ടിലേക്ക് പെട്ടുള്ളു. എന്റെ വിവാഹബന്ധം ഏർപ്പെടുത്തേണ്ടി വന്നാൽ അതും കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. വിവാഹം കഴിപ്പിച്ചുകൊള്ളൂ, ഞാൻ സമ്മതിച്ചു. ശാന്തേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശാന്തയെ കൂടെ വിവാഹം കഴിച്ചുള്ളൂ. ഇപ്പൊ പറയുന്ന ഭ്രാന്തല്ല, ബുദ്ധിക്ക് തെളിച്ചുള്ളത് കൊണ്ട് പറയുന്നതാണ്. എന്റെ ധാരണ ശരിയാണ്. എനിക്ക് ശാന്തിയോട് സ്നേഹമാണ്. അതിനപ്പുറം ഞാൻ ചിന്തിച്ചിട്ടുകൂടി. ഞാൻ എല്ലാം ചിന്തിച്ചു. ഈ തറവാട്ടിലൊരു കുഞ്ഞു വേണം. ഞാനതിന് തടസ്സമാവില്ല. മറ്റൊരു കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള വേദന എനിക്കറിയാം. തന്റെ അനുജത്തിക്കൊരു കുഞ്ഞുണ്ടായാൽ
അതെന്റെയും കുഞ്ഞാകും. അതുകൊണ്ട് ഒരു തടസ്സവും പറയണ്ട. ശാന്തയ്ക്ക് അത് ഇഷ്ടമാണ്. ഞാൻ അവളോട് ചോദിച്ചു, അവൾ സമ്മതിച്ചു. എന്റെ വിവാഹബന്ധം ഒഴിയാൻ ഞാൻ തയ്യാറാണ്. നിന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജീവനുണ്ടെന്ന് എനിക്ക് ആവശ്യമില്ല. ഉപേക്ഷിക്കണ്ട, ശാന്തയെ കൂടെ വിവാഹം കഴിച്ചാൽ മതി. ശാന്തയെ അമ്മയും ഇന്ന് തന്നെ വീട്ടിലേക്ക് അയക്കണം. എല്ലാം ഞാൻ അറിഞ്ഞു. കാര്യം എന്തൊക്കെയായാലും നല്ലതന്നെ. ഒരു കുട്ടിക്കാരി കാണുവാൻ കുറെ കാലമായാലും മോഹിക്കുന്നു. പക്ഷേ ഒന്നു പറയാം, ശാന്തക്കുഞ്ഞ് കളിച്ചു നടക്കുന്ന പ്രായമാണ്. പ്രഭാകരൻ വയസ്സുകൊണ്ട് അങ്ങോട്ട് ചേരുമോ? അതൊന്നും നോക്കാനില്ല ശങ്കര. സ്നേഹമാ വലുത്. അവൾ അവനെ സ്നേഹിക്കാതിരിക്കത്തില്ല. എന്നെ കല്യാണം കഴിക്കുമ്പം എനിക്ക് 13 അങ്ങേർക്ക് 32 വയസ്സ്. ആ പിന്നല്ല ഈശ്വരവിധി പോലെ. ശാന്തക്കുഞ്ഞ അമ്മയും വന്നോന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ശാന്തക്കുഞ്ഞിന്റെ കല്യാണം നിശ്ചയിച്ചെന്ന്. വേറാന്നോ? അല്ല, കള്ളമാണ്. സ്നേഹമുള്ള ഭാര്യമാർ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമടി, നിന്നെ പോലെയല്ല. ഇത് നിശ്ചയിച്ചതേ മാലിനമ്മയ്ക്ക് കൊച്ചുങ്ങളുണ്ടാകാത്തത് കൊണ്ടാ. നിങ്ങൾക്ക് അത്തം സഹിക്കാമെങ്കിലേ പോയി ഓപ്പറേഷൻ ചെയ്യിച്ച് മറ്റ തങ്കമ്മയും കൂടെ ഒളിച്ചോണ്ട് നിർത്തിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട് മീനാക്ഷി. രാധാകൃഷ്ണനെ ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറയണം. എന്തിനാവും? ഞാൻ കാര്യമുണ്ട്. ഞാൻ ഇന്നലെയാണ് വന്നത്. നിന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നിന്റെ ചേട്ടന്റെ വിവരം അറിഞ്ഞത്. ഇപ്പൊ നീ എന്തിനു കരയുന്നു? പറയൂ. ഇവിടെ വെച്ചല്ലേ നമ്മൾ നമ്മുടെ ഭാവിയെ പറ്റി തീരുമാനിച്ചത്? ആ ദിവസവും ആ നിമിഷവും ഞാൻ ഒരു കാലത്തും മറക്കില്ല. ഇവിടെ വെച്ച് തന്നെ അത് മറക്കണമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ശാന്തി, എന്താണ് ഈ പറയുന്നത്? എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ചേച്ചിക്ക് വേണ്ടി എന്നെ ഞാൻ ബലി കൊടുത്തു. ശാന്തി, ചേച്ചിയുടെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയായിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. നമ്മൾ സ്നേഹിച്ചു, പല വാഗ്ദാനങ്ങൾ ചെയ്തു. അതിലെല്ലാം ഈ പ്രകൃതി സാക്ഷി നിന്നു. എന്നെ മറന്നേക്കൂ, എന്നെ മറന്നേക്കൂ.
അവര് പുറപ്പെട്ടു, നമുക്കും പോകാമേ. ഗോപി, ഗോപി, നീ എവിടെ ആയിരുന്നടാ? മുഹൂർത്തത്തിന് ഇനി എത്തിയില്ലല്ലോ. എല്ലാം കഴിഞ്ഞില്ലേ? എന്തോന്ന്? ഗുരുതിയും കല്യാണോ? എവിടെ ഗുരുതി? ഇളയുടെ കല്യാണോ? ഗോപി, അങ്ങനെ പറയരുത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. നിങ്ങളൊക്കെ ഇപ്പോഴും അന്ധവിശ്വാസികൾ തന്നെ. ഓ, നിന്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ചെറിയ കുഞ്ഞിനെ നിങ്ങളിങ്ങനെ ഗുരുതിക്ക് കൊടുക്കില്ലായിരുന്നു. ഈ നല്ല സമയത്ത് നീ ഇങ്ങനെ ഒന്നും പറയരുത്. ആ, ഞാനൊന്നും പറയുന്നില്ല, എല്ലാം അമ്മ അറിഞ്ഞോളൂ. അമ്മ ഏതായാലും ചെല്ല്, അവര് പോകാൻ തുടങ്ങും. അമ്മാവനെ നമസ്കരിക്കും. ഈ വിവാഹത്തിന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീ എന്റെ അഭിപ്രായം ചോദിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തീരുമാനിച്ചത്. സാഹചര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വയസ്സനല്ലേ? വയസ്സന്മാർ അധികത്തെറ്റാണ്. അവരെ ബഹുമാനിച്ച് ഏകാന്ത തലവിലേക്ക് വിട്ടേക്കുക. പക്ഷേ എനിക്കും ഒരു രണ്ടാം വിവാഹത്തിന് സന്ദർഭം ഉണ്ടായിരുന്നു പോനെ. നിന്റെ അമ്മ മരിച്ചപ്പോൾ അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തടങ്കൽ ജീവിതത്തിന്റെ ആവശ്യമില്ലായിരുന്നതാ. എന്താ സുഖമില്ലേ? ഒന്നുമില്ല. പിന്നെന്താ എനിക്ക് ആഹാരം തരാൻ എവിടെ നിന്നിരിക്കുന്നത്? ശാന്തി ഉണ്ടായിരുന്നല്ലോ. നിനക്ക് വരാൻ ശാന്ത മതിയോ? മതി, അവള് മതി. മാലതി, എന്ത് വേണം? വീട് വിട്ട് പോകണോ? ചാവണോ? ിട്ടല്ലേ ഞാനതിനെല്ലാം തയ്യാറായത്. അതിനെന്ത് കുഴപ്പം പറ്റി? ഉടനെ പോകണമെന്ന്. കുറച്ചു ദിവസം കഴിഞ്ഞു പോയാ പോരെ? ഇന്ന് തന്നെ പൊയ്ക്കൊള്ളട്ടെ. എനിക്കോ? അല്ല, ഞാൻ കൂടി പോകുന്നു. അത് വേണ്ട. വേണം, ഞാൻ പോണം. നിനക്ക് ഭ്രാന്തുണ്ടോ മാലതി? അമ്മ തനിച്ച് അവിടെ എങ്ങനെ താമസിക്കും? ഞാൻ കൂടി കുറച്ചു ദിവസം അവിടെ താമസിക്കാം. എതിര് പറയരുത്, നിഷേധിച്ചിട്ട് പോയെന്നും വരുത്തരുത്. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എന്റെ മോള് പോയിക്കോ.
ഞാൻ പോട്ടെ എന്റെ വാക്കിന് ഒരു വിലയില്ലാതെ പോയല്ലോ എന്റെ മനോസുഖത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞങ്ങൾ പോകുന്നു എന്ന് ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ
പ്രളയമയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. സ്വർണ പാത്രം കൊണ്ട് സത്യം മറയ്ക്കുമീ സംഗ്രമസന്ധ്യ തന്നടയിൽ പ്രപഞ്ചം ചുണ്ടിൽ നിന്നാമാക്ഷരവുമായി പ്രദക്ഷിണം വയ്ക്കും വഴിയിൽ സ്വർഗദീപാവലി നീ വന്നു കൊളുത്തും സൗന്ദര്യമെന്തൊരു സൗന്ദര്യം. സൗന്ദര്യം എനിക്കു മാത്രം, എനിക്കു മാത്രം, എനിക്കു മാത്രം. പ്രളയഭയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയമയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. ശാന്തകുഞ്ഞ വയറ്റിലുണ്ടോ? എനിക്കറിയാൻ വയ്യ. അദ്ദേഹം മാലിനമ്മെ കാണാൻ കൂടെ വരുന്നില്ലല്ലോ. ഇത് എവിടുത്തെ നാട്ടാണപ്പാ? എന്തിനു കാണാൻ വരുന്നു? എന്റെ ജീവിതം ഇങ്ങനെയായി. അവരെങ്കിലും സുഖമായി കഴിയട്ടെ. അല്ല, രണ്ട് ഭാര്യമാരുള്ളവരൊക്കെ ഇങ്ങനെയാണോ? ഒരു ദിവസം ഒരാളുടെ കൂടെ കഴിയും, അടുത്ത ദിവസം അടുത്ത ആളുടെ കൂടെ. അതാ മാറ്റു നടപ്പ്. മീനാക്ഷി, മറ്റു വല്ല കാര്യം പറയും. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ വയ്യ. അവർ സുഖമായി കഴിയട്ടെ, പക്ഷേ അദ്ദേഹത്തിന് സുഖമില്ലെന്ന് ശാന്തയുടെ എഴുത്തുണ്ടായിരുന്നു. അപ്പോൾ മുതൽ ഇന്നാണ് പറഞ്ഞത്. എന്നാൽ ദിവസം കൂടെ കഴിയട്ടെ. എന്റെ നെഞ്ചെടുപ്പ് എനിക്കറിയില്ല. എന്റെ ദിവസം നാണോ മനോന്നും വേണ്ടേ? അതല്ലേ ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് പറഞ്ഞത് പ്രൈവറ്റ് ആയിട്ട്. പ്രഭാകര. ആ എടാ സോമ, ഇത് ആര്? ഓ എന്നെ തൊടാതെ, എന്റെ മേലെ ആകെ ചെളിയും വേർപോക്കാണ്. നീ രണ്ടു ദിവസം ആയിരുന്നു ആ നിന്നെ കാണാൻ വരാറുന്നാ? പിന്നെ എന്തൊക്കെ വിശേഷം പറയടാ. എനിക്ക് എന്തോടാ വിശേഷം? ഇങ്ങനെ കാളയും കലപ്പിനും പുറം പോക്കായിട്ട് കഴിയുന്നു. നീ അല്ലേ എന്റെ സിംഗപ്പൂരുകാരൻ? ആ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? ആ നിനക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് കുട്ടികളില്ല. കല്യാണം കഴിച്ചിട്ട് ഉത്തരങ്ങളായില്ലേ? മാലതി പ്രസവിക്കില്ല, അതുകൊണ്ട് അവളുടെ അനിയത്തിയെ കൂടി വിവാഹം കഴിച്ചു. അതിലും കുട്ടികളൊന്നുമില്ല, എല്ലാം വിധിയാണ് സോമ. അപ്പോ നിന്റെ തകരാറാണ്, പരിശോധിപ്പിക്കണം. ചികിത്സ കൊണ്ട് മാറും. എനിക്ക് യാതൊരു കുഴപ്പമില്ല. നീ പോടാ, നീ പഴഞ്ച കൃഷിക്കാരനാ, ഉടനെ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണം. നീ പോയില്ലെങ്കിൽ നിന്നെ ഞാൻ തൂക്കെടുത്തോണ്ട് പോവും. നീ പോവോ? നിങ്ങൾ മാനസികമായി വളരെ അസ്വസ്ഥനാണ് ഡോക്ടർ. എന്റെ രണ്ടാമത്തെ വിവാഹത്തിന് ശേഷം എന്റെ മനസ്സിന് ഒരു ശാന്തിയില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാൻ വളരെ പ്രയാസമാണ്. ചികിത്സിപ്പിക്കണം, ഭയക്കാനൊന്നുമില്ല, ഭേദമാക്കാം. ഞാൻ ഏറ്റു
മെഡിക്കൽ സയൻസ് വളരെ പുരോഗമിച്ച കാലമല്ലേ സുപ്രഭാതം. ശരിയാക്ക ഡോക്ടർ. എന്റെ അറിവില്ലായ്മ കാരണം രണ്ട് ജീവിതങ്ങളാണ് ഡോക്ടർ ഞാൻ നശിപ്പിച്ചത്. നിങ്ങൾ വെറും അന്ധവിശ്വാസിയാണ്. ചികിത്സിക്കൂ, നിങ്ങൾ ചികിത്സിക്കൂ, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അവിടെ പോയിരുന്നു. തനിക്ക് എന്ത് വേണം? ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ട് വരിക. ഈ ഡോക്ടർമാരെ അടുത്ത് പോകരുത്. അവർ പറയുന്നത് വിശ്വസിക്കരുത്. അവരാണ് നമ്മളെ വഴിയെത്തിക്കുന്നത്. തന്നെ പോലെയുള്ള കള്ളന്മാരെ വിശ്വസിക്കാൻ പാടില്ല. ഈ വീടിന്റെ പണിക്ക് നിന്ന് കയറി പോരുത്. എന്നോട് കളിക്കരുത് ഉറപ്പാരാ. ഞാൻ ശവിക്കും. ഞാൻ ശവിക്കുമല്ലോ. ഞാൻ ശവിക്കും. ഈ പണിക്കകത്ത് കയറിയുണ്ടല്ലോ. ശവിക്കും. പ്രഭാത പണിക്ക് വരും. കാര്യമായിട്ട് പറയാം. പ്രഭാത അച്ഛൻ സന്യാസിമാർക്ക് അച്ഛനില്ല, അമ്മയില്ല, മറ്റ് യാതൊരു ബന്ധങ്ങളുമില്ല. വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളുമാണ് അവരുടെ അച്ഛനമ്മമാർ. ഈ ലോകമാണ് അവരുടെ തറവാട്. ഞാൻ സന്യാസി ഒന്നുമല്ല. എന്റെ അച്ഛൻ മോഴിയും പൂച്ച ഒന്നുമല്ല. ഈ നിൽക്കുന്നതാ. എന്നാലും എന്റെ അച്ഛന പോലെ എത്ര കൊല്ലമായി. പിന്നെ ഞാൻ ഈ പാവാളിനെ പറ്റു, അവന്റെ അളവ് പെണ്ണിനെ പറ്റു. ഇനി എന്തോ ഇത്. നമുക്ക് വീട്ടിലോട്ട് പോകാച്ച. അമ്മ അച്ഛനെ കാണാൻ സുഖമല്ലെന്ന് കടപ്പാച്ച. നീ എന്നെ മായങ്ങിലോട്ട് പിടിച്ച് വലിക്കാതെ. പിന്നെ മായ കുന്തവാ. അമ്മ എപ്പോഴും അച്ഛന്റെ കാര്യം പറയും. മോനെ തന്നെ അപ്പുപ്പടാവുന്നുണ്ട്. മാത്രം നമുക്കങ്ങ് വീട്ടിലോട്ട് പോവാം. അമ്മ അച്ഛനെ കാണാൻ ഞങ്ങൾ തീർന്നിപ്പെട്ടിരിക്കുക. നിന്നെ ഞാൻ ശപിക്കും മീനാക്ഷി. അപ്പച്ചന്റെ മോളെ മനസ്സിലായി. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാച്ച. ഇത്രയും നാല് വർഷം കള്ളച്ചോറൊന്നൊക്കെ നടന്നില്ലയോ. നീ അങ്ങോട്ട് വന്നാട്ടെ, ഞാൻ നോക്കിക്കോളാം അച്ഛനെ. പൊറ്റുവാനി ഒന്ന് വെടുത്താട്ടെ മോനെ. കോവാല അപ്പൂപ്പനാണോ? അപ്പൂപ്പന ഇത്രയേറെ ദുഃഖത്തിന് കാരണം എന്തുണ്ട്? എന്നോട് പറയരുതോ? ചേച്ചിയെ കുറിച്ച് ഓർത്തിട്ടാണോ? അല്ല, എന്നെ കുറിച്ച് ഓർത്തിട്ട. ഞാൻ വരാൻ കൂടെ വരും. നീ കിടന്നു. ഞാനാ എന്താ ഉന്നയ്യ? ആ സമയത്ത് മാലതി ഉറങ്ങിയോ? ഉറങ്ങി. മാലു, മാലു എനിക്ക് മാപ്പ് തരൂ. എനിക്ക് രാത്രിയും പകലും ഉറക്കം മാത്രമേ ഉള്ളല്ലോ. പിന്നെന്താ? എന്നാലും സാറ് എന്നും രാത്രിയിൽ ചേച്ചിയിലൊക്കെ പോകുന്നത് ശരിയല്ല. വല്ലപ്പോഴും ശാന്ത കുഞ്ഞു പഠിക്കാൻ വരണ്ടേ? ഇവിടെ വന്ന് കാര്യമൊക്കെ അന്വേഷിക്കാറുണ്ടല്ലോ. രാത്രിയിൽ രാത്രിയായി ഭാര്യയുടെ അടുത്ത് പോകും. എല്ലാ പുരുഷന്മാരും അങ്ങനെയാ.
ശാന്തകുഞ്ഞു ഒരു ഭാര്യയാണല്ലോ. നിനക്കത് മനസ്സിലാവില്ല. പ്രസവിക്കാനുള്ള ഒരു ഉപകരണം എന്ന നിലയ്ക്കാണ് എന്റെ കഴുത്തിൽ മാലയിട്ടത്. സ്നേഹത്തിന്റെ പേരിലല്ല. അപ്പോൾ സ്നേഹിക്കുന്ന ഭാര്യയെ മാത്രം ഓർമ്മിക്കും. അത് തെറ്റൊന്നുമില്ല. തെറ്റ് ചെയ്തത് ഞാൻ മാത്രം. എന്നാലും ഇത് മര്യാദയാണോ മാലതി? പ്രഭാകരൻ എന്നും രാത്രി ഇങ്ങോട്ടിങ്ങ പോരും. ശാന്ത കൊച്ചു പെണ്ണല്ലേ, അവളെ അങ്ങനെ കല്യാണം കഴിച്ച് ആ വീട്ടിലെത്തിയിരിക്കുന്നു. നീ പ്രഭാകരനോടൊന്ന് പറയണം, ഇവിടെ വരണ്ടെന്ന് ഞാൻ പറയണം. എന്നല്ല ഞാൻ പറഞ്ഞത്? ഓ കുടിക്കുകയാളേ, ഞാൻ പറഞ്ഞ കാര്യം നീ പ്രഭാകരനോട് പറയൂ, അല്ലെങ്കിൽ നീയും കൂടെ അവിടെ പോയി താമസിക്കും. അതാവും ഞാൻ നല്ലത്. എനിക്കും ശാന്തയ്ക്കും കൂടെ ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലമ്മേ. എന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. മരുന്ന് കഴിക്കണ്ടേ? ഇനി ഒരു ഗുളിക കൂടിയുണ്ട്. എന്താ കൂട്ടപ്പാ? ഇന്ന് രാവിലെ മാലതിയമ്മയ്ക്ക് ബോധക്ഷയം പോലെ കൊന്നു വന്നു. ആശുപത്രി കൊണ്ടുപോയോ? ഡോക്ടറെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. നമുക്ക് ഉടനെ പോകണം. ഞാൻ ഉടനെ വന്നേക്കാം. മാലതിക്ക് സുഖമില്ലാന്ന് തുടങ്ങുന്നു പറഞ്ഞു. നീ വേദന ചെന്ന് ചാന്തേ നീ കൊടുക്കും. ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പോയി. എന്താണ് ചേച്ചിക്ക്? ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. ഗർഭിണികൾക്ക് ചില വളയത്തിനും മയക്കമൊക്കെ ഉണ്ടാകും. ഞാൻ എത്ര പ്രാവശ്യം മയങ്ങിയിട്ടുണ്ടെന്നോ. ഞാനാണ് ഭാഗ്യവതി. മോൾ ഇവിടെ വന്നതിന് ശേഷം ആരോടും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എനിക്കൊന്നും മുട്ടാനില്ല. നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യമല്ലേ? ആ മോള് കടന്നു. നമുക്ക് നാളെ അമ്പലത്തിൽ പോയി ഒരു വഴിപാട് നടത്തണം. വെളുപ്പിനെണീറ്റ് നമുക്ക് രണ്ടുപേർക്കും കൂടി നിർമ്മാലം തൊഴണം.
ശാന്ത കുഞ്ഞു ശാന്ത കുഞ്ഞു ശാന്ത കുഞ്ഞു ശാന്ത കുഞ്ഞു